ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പ്നെയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാമെന്നും അതുപോലെ തന്നെ നമുക്ക് ഹേർട്ട് ഷേപ്പ് മോൾഡ് ഇല്ലാതെ എങ്ങനെ ഒരു ഹേർട്ട് ഷേപ്പ് കേക്ക് തയ്യാറാക്കിയെടുക്കാമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ നമ്മൾ ക്രീം ചീസ് കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഐസിങ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഞാനിതൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത പാലായാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കാരണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആകുമ്പോഴേക്ക് ഇതൊന്ന് നമ്മുടെ ബട്ടർ മിൽക്കൊന്ന് റെഡിയായി വരട്ടെ. അതായത് പാല് നല്ല പോലെ പിരിഞ്ഞ് വരും. അതാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളും അതിലേക്കൊരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് ഞാൻ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ അരക്കിലോയുടെ കണക്കിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. നന്നായി അരിച്ചെടുക്കുക. ഒരു രണ്ടോ മൂന്നോ തവണ അരിച്ചെടുത്ത് അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ടിന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഓയിലൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു ബൗൾ എടുക്കാം. നല്ല ക്ലീൻ ബൗളായിരിക്കണം, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അപ്പോൾ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി നമ്മുടെ മുട്ട നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മുട്ട നല്ല പോലെ വീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്ത് നമ്മുടെ ഈ മുട്ട നല്ല ക്രീം പരുവത്തിലാവണം. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഈ അരക്കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ ഈ പൊടിച്ച പഞ്ചസാര ചേർത്താൽ കേക്കിന് കറക്റ്റ് മധുരമാണ് ഉണ്ടാവുക. കുറച്ചുകൂടെ മധുരം വേണമെന്നുള്ളവർക്ക് പൊടിക്കാത്ത പഞ്ചസാര അരക്കപ്പ് തന്നെ എടുക്കുക. പിന്നെ ഞാനിവിടെ ബട്ടർ മിൽക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട നല്ല പോലെ ക്രീം സ്ട്രക്ചറിലായിട്ടുണ്ട്, നല്ല ക്രീമി പരുവത്തിലായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ റെഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 1/4 ടീസ്പൂൺ ഞാൻ ഓയിലിലേക്ക് തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തു. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ബീറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കളറും ഓയിലും ഒന്ന് മിക്സ് ആയി കിട്ടുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ കളർ കുറച്ച് കുറവുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ കൂടെ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ നമ്മൾ 1/2 ടീസ്പൂൺ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ബീറ്റർ ഉപയോഗിച്ച് പിന്നീട് ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മുട്ട പതഞ്ഞ് വന്നതൊക്കെ അങ്ങ് താഴ്ന്നു പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങിക്കിട്ടില്ല, അതുപോലെ കേക്ക് ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ വളരെ സാവധാനത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് കുത്തി മിക്സ് ചെയ്യരുത്. കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പതിഞ്ഞതങ്ങ് അടങ്ങിപ്പോൾ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഞാനിവിടെ ഇത് മുഴുവനും ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ബാറ്റർ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒന്ന് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നടുഭാഗം കുഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പാത്രം ചൂടാവാനായി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് മുമ്പ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കേക്കിലൊക്കെ ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല പോലെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയായോ നോക്കാം. 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കുത്തി നോക്കിയപ്പോൾ ബാറ്ററൊന്നും ഇല്ല കസ്റ്റിക്കിൽ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാനായി മാറ്റി വെക്കാം. തണുത്ത ശേഷം നമുക്കിത് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അടിയിലുള്ള ബട്ടർ പേപ്പർ ആദ്യം റിമൂവ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് സൈഡിലുള്ളത് കൂടെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. നല്ല പോലെ ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല സ്പോഞ്ചിയാണ്. കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അല്പം ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 3 ലെയറായിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഐസിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഇതിന് മുകളിൽ നിന്ന് അല്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ഇതാണ്. കണ്ടില്ലേ, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ടേൺ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ബോർഡ് ഇതിന് മുകളിലായിട്ട് അല്പം ക്രീം വെച്ച് കൊടുത്ത് ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ വെറ്റ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ഞാൻ പറയുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അല്പം ക്രീം വെച്ചിട്ട് ഇതൊന്ന് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഇതിവിടെ ചെയ്തെടുക്കുന്നത്. നല്ല പോലെ ചെയ്തെടുക്കുക. ഇത് മുഴുവനും സ്പ്രെഡാക്കിയ ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമാണ്, വെറും 1/4 കപ്പോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുക്കണമെന്ന്. അതിന് ശേഷം നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അതിന് മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് 3rd ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതായത് ക്രീം സ്പ്രെഡ് ചെയ്തു, അതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം മുകളിലത്തെ ലെയർ കൂടെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ കേക്ക് മുകൾ ഭാഗം നമ്മളിപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ടും ഹെയർ ഷേപ്പാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അത് കേക്കൊന്ന് സൈഡിലേക്കാക്കി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബോർഡിൻ്റെ മുകൾ ഭാഗം സ്പേസ് വേണം.
അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഒന്ന് അളവെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു രണ്ട് വശം ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. രണ്ടും ഒരേ സൈഡിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അതിനുശേഷം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് സൈഡ് കളഞ്ഞാൽ ഈ ഒരു സെൻറ്ററിലുള്ള ഭാഗം ഇതുപോലെയാണ് വരിക, കടില. ഞാനിവിടെ ആ രണ്ട് സൈഡും കൂടെ ഇതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴത്തേക്ക് വന്നിട്ടുള്ള പീസിങ്ങൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നല്ല പോലെ ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി ഐസിങ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ക്രീം വെച്ച് കൊടുത്ത് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. നന്നായി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഐസിങ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇതൊന്നുകൂടെ എടുത്ത് നന്നായി ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നേരത്തെ മാറ്റിവെച്ച കേക്ക് പീസ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഇതുപോലെ കേക്കിൻ്റെ താഴ്ഭാഗത്ത് സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലെ ഒരു സ്ക്രാപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ സാവധാനത്തിൽ ചെയ്തെടുക്കുക. അതിങ്ങനെ സൈഡ് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സ്ക്രാപ്പറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിസിറ്റിംഗ് കാർഡ് എടുത്താലും മതിയാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലായിട്ട്. ബാക്കിയുള്ളത് ഞാൻ സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഭാഗവും കവർ ചെയ്യാതെ ലൈറ്റായിട്ട് വൈറ്റ് കളർ കൂടെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കാണുന്നതാണ് കേക്കിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാനിത് കേക്ക് പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ രണ്ട് ഹേർട്ട് ഷേപ്പും കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിന് മുകളിലായിട്ട് രണ്ട് ടൂത്ത് പിക്ക് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഹേർട്ട് ഷേപ്പ് വെച്ചതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ ഒരു ലോലിപ്പോപ്പിൻ്റെ ഒക്കെ ഫീലിംഗ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രീം ചീസ് ഇല്ലയെന്ന് വെച്ച് കേക്കിന് ഒരു ടേസ്റ്റിൻ്റെ കുറവുമില്ല. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രയുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ. I'm not afraid to be alone.